പ്രൈസ് ദ ലോർഡ്. സ്റ്റാർവേഷൻ യു എസ് എയുടെ വീക്ക്ലി റിഫ്ലക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമർ കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നഘട്ടങ്ങളും എല്ലാ വ്യാകുലതകളും കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ പ്രതികൂലങ്ങളും പ്രശ്നഘട്ടങ്ങളും കടന്നു വരുന്നത്? ഞാൻ അങ്ങയെ സേവിക്കുന്നില്ലേ? ഞാൻ അങ്ങയുടെ ഒപ്പമല്ലേ നിൽക്കുന്നത്? പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ എല്ലാം കടന്നു വരുവാനായിട്ട് ഇടയാകും. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികൾക്കും അവിടെയുള്ള ഇതര വിശ്വാസികൾക്കും വേണ്ടി ഇത് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ്. അന്നേരം അദ്ദേഹം പറയുകയാണ്, നാം ഓരോരുത്തരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. പ്രതികൂലങ്ങളും പ്രശ്നഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ആ നടിക്കുമ്പോൾ പലപ്പോഴും ആ നുഖത്തിൽ, ആ അടിമത്വത്തിൻ്റെ നുഖത്തിലും കഷ്ടപ്പാടിൻ്റെ നുഖത്തിലും നാം ഓരോരുത്തരും താന്നുപൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച ഒരു വ്യക്തി, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അപ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ശക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിൻ്റെ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ശക്തിയല്ല, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ശക്തി നമ്മളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് നമ്മൾക്ക് എപ്പോഴും പറയുവാനായിട്ട് സാധിക്കും, എനിക്ക് ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. സ്തേഫാനോസ് ബൈബിളിലെ ഒരു വലിയ ക്യാരക്ടറാണ് സ്തേഫാനോസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ എല്ലാവരും അദ്ദേഹം ഒറ്റ പ്രസംഗമേ അദ്ദേഹം പ്രസംഗിക്കുവാനായിട്ട് ഇടയായേ ഉള്ളൂ. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അനേകർ അദ്ദേഹത്തെ കല്ലെറിയുവാനായിട്ടിടയായി. ആ കല്ലേറിൻ്റെ സമയത്തും അദ്ദേഹം ഉയരത്തിലേക്ക് നോക്കി ആ ദൈവത്തിൻ്റെ മുഖം കാണുവാനായിട്ടിടയായി, ആ ദൈവത്തിൻ്റെ തേജസ് കാണുവാനായിട്ട് ഇടയായി. കഷ്ടതയിലും ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ നമുക്ക് ഇടയാകട്ടെ. ആ സ്തേഫാനോസിൻ്റെ ആ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും ആ ദൈവത്തിൻ്റെ തേജസ്സും അവൻ്റെ അപ്രത്യാശയും ആ സ്വാതന്ത്ര്യവും ആ സന്തോഷം അദ്ദേഹത്തിന് കാണുവാനായിട്ടിടയായി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നഘട്ടങ്ങളും കടന്നു വരുമ്പോൾ നമുക്കും തേജസ് ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ ഉയരത്തിലേക്ക് നോക്കി ആ ദൈവത്തിൻ്റെ തേജസ്സും അവൻ്റെ ആ ശക്തിയും അവൻ്റെ ആ ബലവും അവൻ്റെ ആ സന്തോഷവും സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? അതിനായിട്ട് നമുക്കൊരു ഒരു പേഷ്യൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനായിട്ട് നമുക്കൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സാധിക്കുവാനായിട്ടിടയാക്കും. ആ പരിശുദ്ധാത്മാവിൽ തന്നെ കേന്ദ്രീകരിച്ച് നാം ഓരോരുത്തരും ആയിരിക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ പറയുവാനായിട്ട് സാധിക്കും, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.